മൂന്നാമതും NDA അവസരം നൽകിയ ജനങ്ങളെ നമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന് നന്ദി അറിയിക്കുന്നുവെന്നും ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തനം തുടരുമെന്നും നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. 8 മണിയോടെ പാർട്ടി ആസ്ഥാനത്തെത്തി പ്രധാനമന്ത്രി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നരേന്ദ്രമോദിയുടെ യഥാർത്ഥത്തിലുള്ള പോസ്റ്റിംഗിനാണ്. പീപ്പിൾ ഹാവ് പ്ലേസ് ദെയർ ഫെയ്ത്ത് ഇൻ NDA ഫോർ എ തേർഡ് കൺസിക്യൂട്ടീവ് ടൈം. ദിസ് ഈസ് എ ഹിസ്റ്റോറിക്കൽ ഫീറ്റ് ഇൻ ഇന്ത്യാസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാണ് ട്വീറ്റ് അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ ഉണ്ട്. ആർ കെ, നരേന്ദ്രമോദി ആ രീതിയിൽ പറയുന്നു. ഒപ്പം തന്നെ പിന്നാലെ വന്ന പോസ്റ്റുകളിൽ, എക്സിൽ തന്നെ കുറിച്ച് മറ്റ് പോസ്റ്റുകളിൽ ആന്ധ്രാപ്രദേശിലെ വിജയത്തിന് ആ സഖ്യത്തിലെ മറ്റ് പാർട്ടികൾ എടുത്തു പറഞ്ഞു നന്ദി പറയുന്നുമുണ്ട് നരേന്ദ്രമോദി. അങ്ങനെ എക്സിൽ കൃത്യമായി രാഷ്ട്രീയം പറയുന്നു. ഒപ്പം തന്നെ അതേസമയം പാർട്ടി പ്രവർത്തകരെയും ജനങ്ങളെയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു, അവരെ നമിക്കുകയും ചെയ്യുന്നു. വിവരങ്ങൾ. അബ് കി ബാർ ചാർ സൌ പാർ എന്ന മുദ്രാവാക്യവുമായിട്ട് മോദി ഗ്യാരണ്ടിയുടെ പശ്ചാത്തലത്തിൽ വോട്ട് തേടിയ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനവിധി തീർച്ചയായിട്ടും അദ്ദേഹം പ്രതീക്ഷിക്കാത്തതും തിരിച്ചടിയുമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മൂന്നാം തവണയും സർക്കാർ രൂപീകരണത്തിന് തന്നെയാണ് തൻ്റെയും പാർട്ടിയുടെയും തീരുമാനം എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സിലെ പോസ്റ്റ്. അദ്ദേഹം ലഭിച്ച ജനവിധിക്ക്, ആ ജനവിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തൃപ്തി അറിയിക്കുകയാണ്, ജനങ്ങൾക്ക് നന്ദി പറയുകയാണ്. ലഭിച്ചിരിക്കുന്നത് രാജ്യ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവിധിയാണ് എന്ന് അദ്ദേഹം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങളെ നമിക്കുന്നു, ജനതയെ ജനാർദ്ദനനായി ദൈവമായി കണ്ടുകൊണ്ട് നമിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പോസ്റ്റ്. രാഷ്ട്രീയമായി എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കും എന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ കൂടി പ്രദാനം ചെയ്യുന്നതാണ് നരേന്ദ്രമോദിയുടെ ഈ പോസ്റ്റ്. ഒരുപക്ഷെ ഈ ഘടകകക്ഷികളെ ഇത്രത്തോളം ഉൾക്കൊള്ളുന്ന ഒരു പോസ്റ്റ് പ്രധാനമന്ത്രി എന്ന രീതിയിൽ കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പോലും ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടതാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ BJP തനിച്ചു ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് മറ്റു കക്ഷികളെ ചേർത്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇനി അതിനൊത്ത ശൈലിയിൽ കൗശലം മാറ്റുക മാത്രമേ നിർവാഹമുള്ളൂ. അതിന് താൻ സന്നദ്ധനാണ്, അതിന് താൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നതാണ് നരേന്ദ്രമോദി ഈ സന്ദേശത്തിലൂടെ വ്യക്തമാക്കുന്നത്. 8 മണിക്ക് BJP ആസ്ഥാനത്ത് അദ്ദേഹം എത്തും, പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും, ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കും. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാഥമിക ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകൾ രാവിലെ തന്നെ ഈ ബലം വന്നതിന് തുടർച്ചയായി തന്നെ അമിത്ഷായുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നു. അത് അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിയാകും ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. നമുക്കറിയാൻ സാധിക്കുന്നത് നാളെ തന്നെ രാഷ്ട്രപതിയെ സന്ദർശിച്ച് അദ്ദേഹം തൻ്റെ 2ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ രാജി കൈമാറും എന്നുള്ളതാണ്. വ്യക്തമാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു നീക്കം നരേന്ദ്രമോദിയുടെ ഭാഗത്തുണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറയാൻ കാരണം ഈ ആന്ധ്രാപ്രദേശിലുണ്ടായ വലിയ വിജയം, അതിനെക്കുറിച്ച് കൂടി എക്സിൽ കുറിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി. അതിങ്ങനെയാണ്, ആന്ധ്രാപ്രദേശ് ഹാസ് ഗിവൺ ആൻ എക്സെപ്ഷണൽ മാൻഡേറ്റ് ടു NDA. ഐ താങ്ക് ദ പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് ഫോർ ദർ ബ്ലസ്സിംഗ്. ഐ കൺഗ്രാജുലേറ്റ് ചന്ദ്രബാബു നായിഡു ഗാരു, പവൻ കല്യാൺ ഗാരു ആൻഡ് ദി കാര്യകർത്താസ് ഓഫ് TDP, ജനസേന പാർട്ടി ആൻഡ് BJP ഫോർ ആന്ധ്ര ഫോർ ദിസ് എംഫാറ്റിക് വിക്ടറി എന്ന് പറയുന്നത്. അപ്പം വളരെ വ്യക്തമായ രാഷ്ട്രീയ നീക്കമാണ്. ഇത് ഒന്നാമത് കേവല ഭൂരിപക്ഷം ഇല്ല BJP, അതുകൊണ്ട് ഒരു സഖ്യമായിട്ടായിരിക്കും സർക്കാർ രൂപീകരിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് അവിടെ TDPയും മറ്റ് ആ സഖ്യത്തിലെ മറ്റ് പാർട്ടികളും നേടാൻ പോകുന്നത്, അല്ലെങ്കിൽ കൈവരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവരെ ഒപ്പം കൂട്ടുക, അവരെ എന്താ പറയാ, ഹാപ്പിയായി നിർത്തുക എന്നുള്ളത് BJP നേതാക്കളുടെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. 8 മണിക്ക് കൃത്യം 8 മണിക്ക് പ്രധാനമന്ത്രി സംസാരിക്കാൻ എത്തുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ആർ രാധാകൃഷ്ണൻ പറഞ്ഞത്. അതുമാത്രമല്ല, ഈ ഏറ്റവും ശ്രദ്ധേയമായത് UPയിലെ ഒരു അട്ടിമറി ജയമാണ് ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിഷനുണ്ടായിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ, ഉത്തർപ്രദേശ് എപ്പോഴും അവരുടെ സ്വന്തം, അതുപോലെ ഈ അയോധ്യയിലുണ്ടായിരുന്ന ആ ഒരു തരംഗമൊക്കെ തന്നെ വലിയ ഗുണം ചെയ്യും എന്ന് കരുതിയിരുന്നു NDA. പക്ഷേ അത് നടന്നില്ല എന്നുള്ളത് അവർക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്.